തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന തദ്ദേശ അദാലത്തുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ശക്തമായൊരു താക്കീത് നൽകി. ഇച്ചിരി വൈകിയെങ്കിലും ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനവും മുന്നറിയിപ്പുമാണ് ആ വാക്കുകൾ. ഇപ്പൊ സർക്കാർ ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്, തീർപ്പാക്കിയ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ചില ഉദ്യോഗസ്ഥർക്ക് മന്ത്രിതലത്തിലെടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് ഒരു വൈമനസ്യമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വൈകിപ്പിക്കുന്നുണ്ട്. ഒരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി അത്തരക്കാർക്കെതിരായിട്ടുണ്ടാവും. അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ സൂചന മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ഇന്നലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. ഒന്ന്, പെൻഷൻ അപേക്ഷ അതിൽ തെറ്റായി, ഇൻകം ടാക്സ് പേയർ ആണ്, ആദായനികുതി ദായകനാണ് എന്ന് രേഖപ്പെടുത്തി. അതിന്റെ ഫലമായിട്ട് പെൻഷൻ കിട്ടാതെ വന്ന ആൾ പരാതിയുമായിട്ട് വന്നു. പെൻഷൻ തുക ഗ്രാമപഞ്ചായത്ത് ഉടൻ അനുവദിക്കാനും ഒപ്പം തെറ്റുവരുത്തിയ ഉദ്യോഗസ്ഥനിൽ നിന്ന് അത് ഈടാക്കാനുമുള്ള ഉത്തരവാണ്. അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരും. ഒരു സംശയവാദാരത്തിൽ വേണ്ട, എന്തും ചെയ്യാൻ ഒന്നും സംഭവിക്കില്ല എന്ന ധാരണ. എന്നാൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുന്നവരെ അനാവശ്യമായിട്ട് ദ്രോഹിക്കാൻ അനുവദിക്കുകയുമില്ല. അതും പറയാം, സത്യസന്ധമായും കാര്യക്ഷമമായും ജോലി ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തു. ചില മാധ്യമങ്ങൾ ഓഫീസിൽ കയറി ചെന്നിട്ട് കസേര ഒഴിഞ്ഞു കിടക്കുമ്പോൾ ചോദ്യം ചെയ്തല്ലോ. അന്ന് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ജോലി 24 മണിക്കൂർ കസേരയിൽ ഇരുന്ന് ചെയ്യാവുന്നതല്ല, അവർക്ക് ഫീൽഡിൽ പോകേണ്ടി വരും. അതുകൊണ്ട് കസേരയിലെ ആളുണ്ടോ ഇല്ലേ നോക്കിയിട്ട് മാത്രം വിലയിരുത്താൻ പറ്റില്ല. തിരുവല്ല നഗരസഭയിൽ ഞായറാഴ്ച ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥർ വന്നു, ഒരു പാട്ടുപാടി എന്ന് പറഞ്ഞിട്ട് മുതലായിരുന്നു. നടപടിയെടുക്കണം, ഒരു നടപടിയെടുക്കരുത് എന്ന് പറഞ്ഞു. പാട്ടുപാടുന്നത് ക്രിമിനൽ കുറ്റമല്ല. സാധാരണ ജോലി സമയത്താണെങ്കിൽ ശരി, ഞായറാഴ്ച എക്സ്ട്രാ ജോലി ചെയ്യാൻ വന്നതാ. അതുപോലെയുള്ള സംരക്ഷണം ഉണ്ടാവും. നഗരസഭയിൽ മ്യൂസിക് വെച്ചിട്ടുണ്ടെന്നാണ് ഡെപ്യൂട്ടി മേയർ പറയുന്നത്. മ്യൂസിക് വെക്കുന്നത് കൊള്ളാം, അവസാനം പാട്ടം കേട്ട് ഇരിപ്പായാൽ പറ്റില്ല. പണി കൃത്യമായിട്ട് നടന്നു. അതില് ഒരു ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇന്നലെ തന്നെ വേറൊരു കേസ് കൂടെ വന്നു. ഒരേ 15 കൊല്ലം മുമ്പ് പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് വെള്ളം കിട്ടുന്നു, കാര്യമെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ പണി നടത്തിയ ഗുണഭോക്തൃ സമിതി കൺവീനർ ഇതുവരെ കാശിപ്പിക്കുന്നു. 15 കൊല്ലമായി പാവം ഇവിടെ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താ കാരണം? AFC ചെക്ക് മെഷർമെന്റ് നടത്തിയില്ല. പലിശ സഹിതം പഞ്ചായത്തിനോട് പണം കൊടുക്കാൻ ഉത്തരവിട്ടു. പലിശ ചെക്ക് മെഷർമെന്റ് നടത്താത്ത AFCയുടെ കയ്യിൽ നിന്ന് ഈടാക്കാനും ഉത്തരവിട്ടു. AFC സർവീസിൽ നിന്ന് വിരമിച്ചു പോയി എന്നാണ് അറിഞ്ഞത്. വിരമിച്ചു പോയിട്ടുണ്ടെങ്കിൽ പെൻഷനിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കും. വേറൊരു അപേക്ഷ വന്നു, CRZ സോണിൽ തെറ്റായിട്ട് പെർമിറ്റ് കൊടുത്തു. കൊടുത്തു എന്ന് മാത്രമല്ല, 3 കൊല്ലം കഴിഞ്ഞിട്ട് പെർമിറ്റ് പുതുക്കി കൊടുത്തു. പക്ഷേ കെട്ടിടം പണി പ്രവാസികളാണ്, വീടാണ്, വേറൊന്നുമല്ല, വീടാണ്. വീടെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്പർ വന്നപ്പോ പറഞ്ഞു, ഇതേ തദ്ദേശ സ്ഥാപനം പറഞ്ഞു നമ്പർ കൊടുക്കാൻ പറ്റില്ല, കാരണം CRZ-ലാണ്. അപ്പൊ ആരാ പെർമിറ്റ് കൊടുത്തത്? അവർ തന്നെ. ആരാണ് പെർമിറ്റ് പുതുക്കി കൊടുത്തത്? അവർ തന്നെ. പെർമിറ്റ് അനുസരിച്ചാണോ നിർമ്മാണം? പ്ലാനും പെർമിറ്റും അനുസരിച്ച് കൃത്യമായിട്ടതാണോ? ഒരു വയലേഷനും ഇല്ല. അപ്പൊ അവരുടെ വീഴ്ചക്ക് ഇവരെ ശിക്ഷിക്കാൻ പറ്റില്ല. പെർമിറ്റ് കൊടുത്താൽ ഉത്തരവിട്ടു, ഒപ്പം പെർമിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള വകുപ്പ് തല നടപടിക്കും നിർദ്ദേശം കിട്ടും. അതായിരിക്കും സർക്കാരിന്റെ സമീപനം. ജോലി ചെയ്യുന്നവരെ, ഉദ്യോഗസ്ഥരെ, സത്യസന്ധമായിട്ട് അവരുടെ ചുമതല നിർവഹിക്കുന്നവരെ സർക്കാർ സംരക്ഷിക്കും. ആരും അവരെ വേട്ടയാടാൻ അനുവദിക്കില്ല. ജോലി ചെയ്യാത്തവരോട്, ആളുകളെ വട്ടം ചുറ്റിക്കുന്നവരോട് ഒരു കരുണയും ഉണ്ടായിരിക്കില്ല. അതും പറയാൻ ആഗ്രഹിക്കും, ഒരു കരുണയും ഉണ്ടായിരിക്കില്ല. പലതരത്തിലുണ്ട്. ചിലര് റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുന്നവരുണ്ട്. എല്ലാവരും വേറെ ഉദ്ദേശത്തിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലര് നാളെ ഇത് നമുക്ക് പാരയായാലോ എന്ന് പേടിച്ച് തീരുമാനമെടുക്കാതിരിക്കുന്നവരുണ്ട്. അത് ഇനിയുള്ള ഈ അദാലത്ത് കഴിഞ്ഞാലുള്ള
നടപടി എന്ന് പറഞ്ഞാൽ കൃത്യമായി കാര്യക്ഷമമായി ഇനി അദാലത്ത് നടത്തേണ്ടതില്ലാത്ത വിധത്തിൽ സമയബന്ധിതമായി തീർപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കലാണ്. അപ്പോഴാണ് ചിലര് ഇവിടുന്ന് മന്ത്രിതലത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഡയറക്ടർമാർ അവരെല്ലാം ഒപ്പിട്ടുകൊടുത്ത ഉത്തരവ് നടപ്പാക്കുന്നതിൽ വൈകിപ്പിക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പായിട്ട് നൽകുകയാണ്. ഈ അദാലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തീർപ്പ് നടപ്പാക്കാത്തവർ സ്വസ്ഥമായിട്ട് സർവീസിൽ തുടരും എന്നാരും തെറ്റിദ്ധരിക്കണം. അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടതുണ്ട് എന്നുകൊണ്ടാണ് അത് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആശ്രയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിനകത്തെ ചില ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ചട്ടവും നിയമവും ഒക്കെ പറഞ്ഞ് സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാതിരിക്കാം എന്നതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണം നടത്തുന്നവരാണ്. ഒരു മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരംശം പോലും റിസ്ക് എടുക്കത്തില്ല, മാനുഷിക പരിഗണന കൊടുക്കത്തില്ല. എൻ്റെ കാര്യം എൻ്റെ മാത്രം കാര്യം, അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെയും ഞാൻ അറിഞ്ഞ് സഹായിക്കില്ല, ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പോലും തയ്യാറാകില്ല. അഴിമതിക്ക് വേണ്ടിയല്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നവും അല്ലെങ്കിൽ ഇള്ളോളമുള്ള ഭൂമിയിലുള്ള ചെറിയ നിയമതടസ്സമൊക്കെയാണ്, ഒന്ന് മനസ്സ് വച്ചാൽ മാറ്റിക്കൊടുക്കാവുന്നതാണ്. പക്ഷേ മന്ത്രിതലത്തിൽ പോലും നിർദ്ദേശം കൊടുത്തിട്ട് മാറ്റാൻ സൗകര്യമില്ല. മാടമ്പിത്തര മനോഭാവം, അവിടെയാണ് മന്ത്രിയുടെ ഈ വാചകങ്ങൾ വളരെ പ്രസക്തമാകുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും സർക്കാരുകളെ അതിഗുരുതരമായി ബാധിക്കുന്നത്. ഉദ്യോഗസ്ഥർ നടത്തുന്ന അലംഭാവങ്ങളുടെ പഴി കേൾക്കേണ്ടി വരുന്നതും സർക്കാരാണ്. കേരളത്തിലെ 14 ജില്ലകളിലും തദ്ദേശ അദാലത്തുകൾ പുരോഗമിക്കുകയാണ്. ലഭിക്കുന്ന പരാതികളിൽ ഭൂരിപക്ഷവും ആ വേദിയിൽ വെച്ച് തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഒരു തരത്തിലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയങ്ങൾ മാത്രമേ മടക്കി അയക്കുന്നുള്ളൂ. ഒരുപക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരിക്കലും പരിചിതമല്ലാത്തൊരു നടപടിയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നേരിട്ട് ജനങ്ങളുടെ പരാതികൾ കേട്ട് ഏറെക്കാലമായി നടപടിയാകാത്ത വിഷയങ്ങളിൽ സ്പോട്ടിൽ നടപടിയെടുത്തു കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് ആവശ്യം. ഇത്തരം മാതൃകകൾ തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും. അതിന് ചില ഉദ്യോഗസ്ഥർ വിലങ്ങുതടിയാകുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ സംവിധാനത്തിന് ബാധ്യതയാണെന്ന് പുകച്ച് പുറത്ത് ചാടിക്കുക, ചെവിയിനുള്ളി കളയുക, അതേ ചെയ്യാനുള്ളൂ. അല്ലാതെ ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റിയതുകൊണ്ട് സർക്കാരിനൊരു ഗുണവുമില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്കും ഒരു ഗുണവുമില്ല. ആ സീറ്റിന് തന്നെ വലിയ ബാധ്യതയാകും. അതുകൊണ്ട് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കി വേണം സർക്കാർ വീണ്ടും കയ്യടി നേടേണ്ടത്.